തേർഡ് സെം അപ്രീഷിയേറ്റിംഗ് പ്രോസിലെ സെക്ഷൻ ടുവിലെ നാലാമത്തെ ചാപ്റ്ററാണ് നോബൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ച് ആൽബർട്ട് ക്യാമു അദ്ദേഹത്തിന് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഡിസംബർ ടെന്നിന് സ്റ്റോക്ക് ഹോമിലെ സിറ്റി ഹാളിൽ വെച്ചിട്ട് നോബൽ പ്രൈസ് ലഭിച്ചപ്പോൾ ആ ഒരു പ്രൈസ് കിട്ടിയതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണിത് ഈ ഒരു ഓദറിൻ്റെ നെയിം ആൽബർട്ട് ക്യാമസ് എന്ന് റീഡ് ചെയ്യില്ല കാരണം അതിൽ എസ് എസ് ആണ് സോ ആൽബർട്ട് ക്യാമു എന്നാണത് റീഡ് ചെയ്യുക ഈ ഒരു ഓർഡർ നയൻറ്റീൻ തേർട്ടീൻ നവംബർ സെവൻത്തിന് അൾജീരിയയിലാണ് ജനിച്ചത് അദ്ദേഹം നയൻറ്റീൻ സിക്സ്റ്റീൻ ജനുവരി ഫോർത്തിന് ഫ്രാൻസിൽ വെച്ച് മരിച്ചു അദ്ദേഹം ഒരു ജേണലിസ്റ്റ് നോവലിസ്റ്റ് പ്ലേ റൈറ്റ് ഫിലോസഫർ എന്നീ നിലകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സിദ് സിറ്റുവേഷൻസിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാദർ അദ്ദേഹം ഒരു പിഞ്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമിൽ മരിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ഇല്ലിറ്റേറ്റ് ഇല്ലിറ്റേറ്റും ഒരു ഡഫുമായിട്ടുള്ള സ്ത്രീയായിരുന്നു അതായത് ജെവി കേൾക്കില്ല അതുപോലെ അക്ഷരാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫുൾ അദ്ദേഹത്തിൻ്റെ ഒരു മദറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് മദറിന് വേണ്ടി എൻ്റെ ഡിവോട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില ഫേമസ് വർക്കാണ് ദ മിത്ത് ഓഫ് സി സീഫസ് അതൊരു ഫേമസ് എസ് എ ആണ് നയൻറ്റീൻ ഫോർട്ടി ടുവിൽ പബ്ലിഷ് ചെയ്തത് പിന്നെ ദ കാലിഗുല ദ പ്ലാഗ് ദ ഫോൾ ആൻഡ് എക്സൈൽ ആൻഡ് ദ കിങ്ഡം എന്നിവയൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള വർക്ക് തൻ്റെ നാൽപ്പത്തി നാലാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഫോ ഈ നോബൽ പ്രീസ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടുന്നത് അദ്ദേഹം ഈ ഒരു പ്രൈസ് ലഭിച്ച ഫസ്റ്റ് ആഫ്രിക്കനും അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ വെച്ചിട്ട് ഈ ഒരു പ്രൈസ് കിട്ടിയിട്ടുള്ള യങ്ങ്സ്റ്റ് പേഴ്സൺ കൂടിയായിരുന്നു സെക്കൻഡ് യംഗസ്റ്റ് പേഴ്സൺ ആയിരുന്നു ഈ ഒരു ഈ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹം ഫിലോസഫി ഓഫ് ആർട്ട് ഒരു കല എന്നുള്ളതിൻ്റെ ഫിലോസഫി എന്താണ് പിന്നെ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വോയിസ് ഓഫ് റെസിസ്റ്റൻറ്റ് ആൻഡ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഫ്രീഡം ആണ് അതായത് പ്രതിരോധത്തിൻ്റെ ഒരു ശബ്ദവും പിന്നെ ഒരു ഫ്രീഡത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഹി ഹാസ് നോ എക്സിസ്റ്റൻസ് വിതൗട്ട് ഈസ് ഫെല്ലോമാൻ ആൻ സൊസൈറ്റി ആ ഒരു ആർട്ടിസ്റ്റിനെ അയാളുടെ സൊസൈറ്റിയും അയാളുടെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾ ഫെല്ലോമെൻ എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആളുകൾ അതായത് ഇവിടെ ഇതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരില്ലെങ്കിൽ അദ്ദേഹത്തിനൊരു അക്സിസ്റ്റൻസും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് ഒരു എക്സിസ്റ്റൻസും ഇല്ല എന്നാണ് പറയുന്നത് നിലനിൽപ്പ് അതായത് ഒരു ആർട്ടിസ്റ്റ് ഒറ്റക്ക് അയാളൊന്നുമല്ല ഒരു സൊസൈറ്റിയാണ് അയാളെ എല്ലാമാക്കി മാറ്റുന്നത് It is his duty to resound the silence of the unknown prisoner in the service of truth and liberty. ഒരു സത്യത്തിനും അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്ന വ്യക്തികൾ അതിന്റെ അതിനുവേണ്ടി പോരാടുന്ന അൺനോൺ പ്രിസണറുടെ അയാളെ റീസൗണ്ട് അയാളുടെ സൈലൻസിന് അയാളുടെ നിശബ്ദതയെ റീസൗണ്ട് ചെയ്യുക നിശ്ശബ്ദതയ്ക്കൊന്നുകൂടി ജീവൻ കൊടുക്കുക അതിനൊന്നുകൂടി ശബ്ദിപ്പിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം ഞാനൊന്ന് വായിക്കാം ഇൻ റിസീവിങ് ദ ഡിസ്റ്റിങ്ഷൻ വിത്ത് വിച്ച് യുവർ ഫ്രീ അക്കാഡമി ഹാസ് ജനറസ്ലി ഓണേഡ് മീ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ പ്രൊഫൗണ്ട് പാർട്ടിക്കുലർലി വെൻ ഐ കൺസിഡർ ദ എക്സെൻറ്റ് വിച്ച് ഈസ് റിക്കോംബൻസസ് റികോബൻസ് ഹാസ് സർപാസ്ഡ് മൈ പേഴ്സണൽ മെറിറ്റ്സ് Every man and for stronger reason, every artist wants to be recognized, so do I. But I have not been able to learn of your decision without comparing its repercussions to what I really am. A man almost young, rich in only in his doubts and with his work still in progress, accustomed to living in the solitude of work or in the retreats of friendship friendship how would he not feel a kind of panic at hearing the decree that transports him all of a sudden alone and reduced to himself to the centre of a glaring light and with what feelings he could he accept this honour honor at a time when other writers in europe among the very greatest are condemned to silence and even at a time when the country of his birth is going through unending misery by the പാര പാരഗ്രാഫുകൾ നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം ഞാൻ പറയുന്നത് ഇതിൻ്റെ മീനിങ് കേൾക്കണം വേണ്ടത് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ പിന്നെ എല്ലാ ലൈൻ ബൈ ലൈനിങ് മീനിങ് എന്ന് പറയാൻ പറഞ്ഞാൽ വെല്ലാണ്ട് ലെങ് ആയിട്ട് പോകും അതുകൊണ്ടാണ് ഞാനൊരു സമ്മറി മാത്രം പറയുന്നത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു അവാർഡ് കിട്ടിയിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഇത്രയും നന്ദിയുണ്ട് ഇത്രയും വലിയൊരു ഓണർ തനിക്ക് കിട്ടിയതിന് ഇപ്പോൾ ഈ ഒരു അവാർഡ് ഒരു ഇത്രയും ഒരു അവാർഡ് കിട്ടിയെന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ മെറിറ്റിൻ്റെ അതിനേക്കാൾ എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഓരോ വ്യക്തിയും ഓരോ റീസണിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു വ്യക്തി ആയിക്കോട്ടെ ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ താൻ റെക്കഗ്നൈസ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു ഡിസിഷൻ നിങ്ങളുടെ ഈ ഒരു ഡിസിഷൻ അതായത് എനിക്ക് ഒരു അവാർഡ് തന്നിട്ടുള്ള ഒരു ഡിസിഷൻ ഞാൻ എന്താണ് എന്നുള്ളതിനെ കമ്പയർ ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയണം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യങ് ആയിട്ടുള്ള തൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ പ്രോഗ്രസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം കൂടി ജീവിക്കുന്ന പിന്നെ ഈ ഒരു സൊസൈറ്റിയുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു ഞാൻ എനിക്ക് ഒരു അവാർഡ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ന്യൂസ് വന്നാൽ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് അത് ഒരു പാനിക്കായിരുന്ന ഒരു സോർട്ട് ഓഫ് പാനിക്കിലായിരുന്നു ഞാൻ ഇത് ഇപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഒറ്റപ്പെട്ടെന്ന് ജീവിച്ചിരുന്ന ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഒരു ഗ്ലയറിങ് ലൈറ്റ് ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് സഡനായിട്ട് എനിക്കൊരു പാനിക്കാണ് തോന്നിയത് അപ്പോൾ എന്തൊരു എന്തൊരു ഫീലിംഗ്സോട് കൂടിയിട്ടാണ് ഈ ഒരു അവാർഡ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല യൂറോപ്പിലെ എന്നെക്കാളും എന്നെക്കാളിലും ഒരുപാട് ഉയർന്ന തരത്തിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ അവരുടെയൊക്കെ ശബ്ദം കണ്ടംപ്റ്റ് ടു ആണ് അവരുടെ ശബ്ദമൊക്കെ ഇങ്ങനെ സൈലൻസ് നിശബ്ദരാക്കപ്പെട്ട വ്യക്തികളാണ് അവർ പിന്നെ ഇ ഇത്തരത്തിലുള്ളൊരു സമയത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങുന്നത് ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കൺട്രി എൻ്റെ ഒരു ബർത്ത് ബേർത്ത് കൺട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് മിസറിയിൽ കൂടെ കടന്നു പോവുകയാണ് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഞാൻ ഈ ഒരു ആക്സ് ഒരു അവാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇനി പാരഗ്രാഫിൽ അദ്ദേഹം പറയുകയാണ് ഐ ഫെൽ ടു ദാറ്റ് ഷോക്ക് ആൻഡ് ഇന്നർ ടേമോയിൽ ഈ ഒരു അവാർഡ് കിട്ടിയെന്നറിയപ്പോൾ ഞാൻ വളരെയധികം ഞെട്ടുകയും ഉള്ളിലൊരു പ്രത്യേകതരം ഫീലിംഗ് ആണ് വന്നത് അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഒരു ജെനറസ് ആയിട്ടുള്ള ഒരു വളരെയധികം ജെനറസ് ആയിട്ടുള്ള ഒരു ഫോർച്യൂൺ അതായത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അധികം വലിയൊരു ഫോർച്യൂൺ തന്നെയാണ് ഒരു അവാർഡിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു അവാർഡ് കിട്ടിയതിൻ്റെ ഇത് ഞാൻ ഇന്നലെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ വെറുതെ ഇങ്ങനെ എൻ്റെ ഒരു കഴിവിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരെ കുറച്ചുകൂടി ഞാൻ എൻ്റെ കഴിവ് ഒന്നും കൂടി ഉയർത്തണം എന്ന് അദ്ദേഹം പറയുകയാണ് എൻ്റെ ഒരു ലൈഫ് ഫുള്ളായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും എത്ര തന്നെ കോണ്ട്രറി ആയിട്ടുള്ള സർക്കംസ്റ്റാൻസിലൂടെ കടന്നു പോയാലും ഈ ഒരു ലൈഫിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ആർട്ട് എൻ്റെ കല മാത്രമാണ് അല്ലെങ്കിൽ എൻ്റെ റോൾ ഓഫ് ദി റൈറ്റർ അത് മാത്രമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു നന്ദിയോട് കൂടിയിട്ട് ഒരു സ്പീച്ച് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് ഈ ഒരു ഐഡിയ എൻ്റെ എൻ്റെയൊരു ആർട്ടിൻ്റെ ഒരു ഐഡിയ ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് അദ്ദേഹം പറയുകയാണ് ഇനി അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് ഒരു ആർട്ട് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ ഞാൻ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എല്ലാ ഒരു ആർട്ടിസ്റ്റുകളെയും എല്ലാ ഒരു കലാകാരൻ കൂടി കലാകന്മാർ കലാകാരന്മാരെ കൂടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അദ്ദേഹം പറയുകയാണ് ഒരു ആർട്ട് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ മറ്റൊന്നിനും എല്ലാത്തിനും മുകളിലായിട്ട് പ്ലേസ് ചെയ്തിട്ടില്ല പക്ഷേ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ആളുകളിൽ നിന്ന് ഫെല്ലോ മെൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ അവരിൽ നിന്ന് ഒരിക്കലും അതിനെ സപ്പോർട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അത് നമ്മൾ ജീവിക്കാൻ സഹായിക്കുന്നതും അവരുടെ കൂടെ തന്നെ ഒരു ലെവലിൽ അതായത് മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ ആ ലെവലിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതും ഒരു കല മാത്രമാണ് ഈ ഒരു ആർട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ആർട്ട് ആർട്ടിലൂടെ നമ്മൾ ചിത്രീകരിക്കുന്നത് അവർ ചിത്രീകരിക്കുന്നത് കാണിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ എന്താണ് അവരുടെ സന്തോഷങ്ങളും അവരുടെ സഫറിങ്സും ഒക്കെയാണ് ഒരു ആർട്ടിസ്റ്റിന് ഒരിക്കലും ഈ രണ്ട് കണ്ടീഷനിൽ നിന്ന് അവനെ വേർതിരിക്ക വേർതിരിച്ച് മാറ്റാൻ സാധിക്കില്ല അതെന്താ വെച്ചാൽ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും അയാളുടെ സ്വന്തം ഒരു കീപ്പ് ഹിംസെൽഫ് ഇറ്റ് ഒബ്ലിജസ് ദ ആർട്ടിസ്റ്റ് നോട്ട് ടു കീപ്പ് ഹിംസെൽഫ് അപ്പാർട്ട് രണ്ട് ഒരിക്കലും അവൻ ഒറ്റക്കായിട്ട് ജീവിക്കാനായിട്ട് അനുവദിക്കില്ല അദ്ദേഹത്തിന് ഒരു എപ്പോഴും ഒരു ആർട്ട് മോസ്റ്റ് ഹിളും ആൻഡ് മോസ്റ്റ് യൂണിവേഴ്സൽ ട്രൂത്ത് ഇതിനൊന്നും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്രയും വിനീതനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട ട്രൂത്ത് യൂണിവേഴ്സൽ ട്രൂത്തിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് സത്യം മാത്രം കൊണ്ട് ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തികളായിരിക്കണം ആർട്ടിസ്റ്റുകൾ പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ആൻഡ് ഓഫൻ ഹി ഹു ഹാസ് ചൂസൺ ദ ഫെയ്റ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ബിക്കോസ് ഹി ഫെൽസ് ഹിംസെൽവ് ടു ബി ഡിഫറെൻസ് ഉൺ റിയലൈസേസ് ദാറ്റ് ഹി ക്യാൻ മെയിൻ്റെയിൻ എതർ ഇസ് ഹാർട്ട് നോട്ട് ഇസ് ഡിഫറൻസ് അൺലസ് ഹി അഡ്മിറ്റ്സ് ദാറ്റ് ഹി ഇസ് ലൈക്ക് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ പോലെയാണ് എന്ന് അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിന് അയാൾ അയാളുടെ ഈ ഒരു ആർട്ടിസ്റ്റിന് ഫെയ്ത്തോ അല്ലെങ്കിൽ അയാളുടെ ആർട്ടോ ഒന്നും ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല മിഡ് എ വേ ദ ബ്യൂട്ടി ഈ കാനോ ഡു വിതഔട്ട് ദ കമ്മ്യൂണിറ്റി ആൻ ഹി കാനൌട്ട് ഇയർ ഇം സെൽഫ് അവേ ഫ്രം അതുപോലെ തന്നെ ഒരു ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല ആ ഒരു കമ്മ്യൂണിറ്റി നിന്ന് അദ്ദേഹത്തിന് ഒരിക്കലും ഭേദിച്ച് മാറാനായിട്ട് സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും ഒന്നിനെയും സ്കോൺ ചെയ്യാത്തത് ഒന്നിനെയും വെറുക്കാത്തത് ദ ആർ ഒബ്ലിജ് ടു അണ്ടർസ്റ്റാൻഡ് റൈഡർ ദാൻഡ് ടു ജഡ്ജ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എപ്പോഴും അവർ ജഡ്ജ് ചെയ്യുക ഓരോ കാര്യങ്ങളും ജഡ്ജ് ചെയ്യുക എന്നുള്ളതിൽ ഉപരി അവരെ ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഓരോ കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് ആൻഡ് ഇഫ് ദ ഹാവ് ടു ടേക്ക് സൈഡ്സ് ഇൻ ദിസ് വേൾഡ് ി വിത്ത് ദ സൊസൈറ്റി ഇൻ വിച്ച് അക്കോർഡിംഗ് ടു ജഡ്ജ് ബട്ട് ദ ക്രിയേറ്റർ വിൽ റൂൾ വെദർ ഹി ബി എ വർക്കർ ഓഫ് എന്നുള്ളത് ആണെന്ന് വായിക്കുക നീഷെ എന്നുള്ളത് ഒരു ഫേമസ് ആയിട്ടുള്ള ഫിലോസഫർ ആണ് അദ്ദേഹം പറഞ്ഞൊരു വേർഡാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ് നോട്ട് ദ ജഡ്ജ് ബട്ട് ദ ക്രിയേറ്റർ വിൽ റൂൾ വെദർ ഹി ബി എ വർക്കർ ഇന്റലക്ച്വൽ അപ്പോൾ ഇതേ ഇതിനോട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ആൽബർട്ട് ക്യാമു പറയുന്നത് എന്താ വെച്ചാൽ ഒരാർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റിന് ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരാളുടെ സൈഡ് പിടിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു സൈഡ് ഒരു സൊസൈറ്റിയുടെ സൈഡിൽ മാത്രം നിൽക്കാനായിട്ട് പറ്റുള്ളൂ കാരണം നീഷെ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ഒരു നോട്ട് ദ ജഡ്ജ് ബട്ട് ദ ക്രിയേറ്റർ റൂൾ ഒരു ലോകം ഭരിക്കേണ്ടത് ഒരു ജഡ്ജല്ല ഒരു ക്രിയേറ്റർ ക്രിയേറ്റർ ആണ് റൂൾ ചെയ്യുന്നത് ആ ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ വെതർ ഹി ബി എ വർക്കർ ഓർ അൻ ഇൻ്റലക്ച്വൽ അയാൾ ഒരു വർക്കർ ആയാലും കുഴപ്പമില്ല അയാളൊരു ഇൻ്റലക്ച്വൽ ആയാലും അത്തരത്തിലുള്ള ഒരു ക്രിയേറ്റർ ആണ് റൂൾ ചെയ്യുക അതായത് കോമൺ പീപ്പിൾ ആണ് ഒരു ലോകം റൂൾ ചെയ്യുന്നത് അല്ല അതൊരു ജഡ്ജല്ല എന്നാണ് ഇതിനർത്ഥം ഇനി അടുത്ത പാരഗ്രാഫ് ബൈ ദി സെയിം ടോക്കൺ എന്നുള്ള ഒരു പാരാഗ്രാഫ് അതേ പറഞ്ഞാൽ സർ ബൈ ദി സെയിം ടോക്കൻ റൈറ്റേഴ്സ് റോൾ ഈസ് നോട്ട് ഫ്രീ ഫ്രം ഡിഫി ഡിഫിക്കൾട്ട് ഡ്യൂട്ടീസ് അതുപോലെ തന്നെ ഒരു റൈറ്ററിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ഡ്യൂട്ടിയിൽ നിന്ന് ഫ്രീ ആയിട്ട് രക്ഷപ്പെടുക എന്നുള്ളതല്ല ബൈ ഡെഫിനേഷൻ ഈ കെ നോട്ട് പുട്ട് ഇം സെൽഫ് ടുഡേ ഇൻ ദ സർവീസ് ഓഫ് ദോസ് ഹൂ മേക്ക് ഹിസ്റ്ററി ഹീസ് അറ്റ് ദ സർവീസ് ഓഫ് ദോസ് ഹു സഫർ ഇറ്റ് ഒരു അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി ഉണ്ടാക്കുന്ന ആളുകളുടെ കീഴിലല്ല അയാൾ അവരുടെ കീഴിലല്ല വർക്ക് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹിസ്റ്ററി കാരണം സഫർ ചെയ്യുന്ന വ്യക്തികൾ അവരുടെ സർവീസിലാണ് അദ്ദേഹം ഉള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യേണ്ടത് അതർവൈസ് ഹി വിൽ ബി അലോൺ ആൻഡ് ഡിപ്രൈ ഡിപ്രൈവ്ഡ് ഓഫീസ് ആർട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റപ്പെടും അങ്ങനെ ഒരു സൊസൈറ്റി അടിച്ചമർത്തപ്പെടുന്ന സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പകരം ആ ഒരു സൊസൈറ്റി ആ ഒരു അതിൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് ഇവരെ അടിച്ചമർത്തിയിട്ട് അവർ ഭരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകും എന്നാണ് പറയുന്നത് നോട്ട് ഓൾ ദ ആർമീസ് ഓഫ് ടിരാനി വിത്ത് ദ മില്ലിയൻസ് ഓഫ് മെൻ വിൽ ഫ്രീ മെൻ വിൽ ഫ്രീ ഫ്രം ഹീസ് ഫ്രീ ഹിം ഫ്രം ഹിസ് ഐസൊലേഷൻ ആൻഡ് ഇവൻ എ പാർട്ടിക്കുലർലി ഇഫ് യു ഫാൾസ് ഇറ്റ് ടു സ്റ്റെപ്പ് വിത്ത് ദം അപ്പോൾ തന്നെ പറഞ്ഞാൽ എല്ലാ ആളുകൾക്കൊന്നും ഇത്തരത്തിലൊരു ഐസൊലേഷൻ നിന്ന് ഫ്രീ ചെയ്തിട്ട് എല്ലാ ആൾ ഇവരുടെ കൂടെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഒരു അണ്ണോൺ പ്രിസണൻസിൻ്റെ സൈലൻസ് ഒരുപാട് ഹ്യൂമിലേഷൻസും ഒരുപാട് ഇത് കാര്യങ്ങളൊക്കെ സഹായിക്കാൻ വന്നിട്ടുള്ള ഒരു അണ്ണോൺ പ്രിസണറിൻ്റെ ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഴുത്തുകാരൻ അയാളുടെ ഒരു ഏകാന്തവാസത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാവുന്നത്ര ഇനഫാണ് അത്രയും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രിവിലേജസ് ഓഫ് ഫ്രീഡം അതിനു വേണ്ടിയിട്ട് അതിനിടയിൽ വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് ഹി മാനേജസ് നോട്ട് ടു ഫോർഗെ ദർ സൈലൻസ് ആൻഡ് ടു ട്രാൻസ്മിറ്റ് ഇറ്റ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് റിസൗണ്ട് ബൈ മീൻസ് ഓഫ് ആർട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫ്രീഡത്തിൻ്റെ പ്രിവിലേജസിന് വേണ്ടി പോരാടുന്ന അതിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളെ അവരുടെ ആ ഒരു സൈലൻസ് അവരുടെ ഒരു നിശബ്ദത അദ്ദേഹം തന്നെ ഒരു ആർട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അതിനൊന്നുകൂടി റിസൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹം പറയാണ് ഞങ്ങളിൽ ആരും ഇത്തരത്തിലുള്ള ഒരു ടാസ്ക്കിന് അത് താങ്ങാനുള്ള കപ്പാസിറ്റിയുള്ള ഉള്ള ആളുകളൊന്നുമല്ല പക്ഷെ എല്ലാ ഒരു ജീവിതത്തിലെ എല്ലാ ഒരു സർക്കംസ്റ്റെൻസിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ ഒബ്സ്ക്യൂരിറ്റി ഓർ ടെമ്പററി ഫെയിം താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശസ്തി അതിലും അല്ലെങ്കിൽ ഇൻ ദ കാസ്റ്റ് ഇൻ ദ അയേൺസ് ഓഫ് ടിരാണി ടിരാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര റോൾ ഹാർഡായിട്ടുള്ള ഭരണം കുത്തകായിട്ടുള്ള ഭരണം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരേ ടൈം ഫ്രീ ടു എക്സ്പ്രസ് ഇംഗ് സെൽഫ് ദ റൈറ്റർ ക്യാൻ ദ വിൻ ദ ഹർട്ട് ഓഫ് ദി ലിവിംഗ് കം കമ്മ്യൂണിറ്റി ദാറ്റ് വിൽ ജസ്റ്റിഫൈ ഹിം ഓൺ ദ വൺ കണ്ടീഷൻ ദാറ്റ് ഹി ഹി വിൽ ആക്സെപ്റ്റ് ടു ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് അബിലിറ്റീസ് ദ ടു ടാസ്ക്സ് ദാറ്റ് ടാസ്ക് ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് ക്രാഫ്റ്റ് ദ സർവീസ് ഓഫ് ട്രൂത്ത് ആൻഡ് ദ സർവീസ് ഓഫ് ലിബർട്ടി ഒരു ആർട്ടിസ്റ്റിന് ഒരു സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിറ്റി അവരുടെ കമ്മ്യൂണിറ്റി ആളുകളുടെ കമ്മ്യൂണിറ്റി അവരുടെ ഹൃദയം വിജയിച്ചെടുക്കാൻ പറ്റുന്നത് രണ്ടേ രണ്ട് കണ്ടീഷൻസിൽ മാത്രമാണ് അദ്ദേഹം സർവീസ് ഓഫ് ട്രൂത്ത് ആൻഡ് സർവീസ് ഓഫ് ലിബേർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴാണ് അതായത് സ്വാതന്ത്ര്യത്തിനും അല്ലെങ്കിൽ സത്യത്തിൻ്റെ സത്യത്തിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസിൽ മാത്രമാണ് ഒരു ആർട്ടിസ്റ്റിന് ഒരു ട്രൂ ആർട്ടിസ്റ്റിന് സാധാരണക്കാരുള്ള ആളുകളുടെ മനസ്സ് കവർന്നെടുക്കാനായിട്ട് സാധിക്കുന്നത് ബിക്കോസ് ഹിസ് ടാസ്ക് ഈസ് ടു യുണൈറ്റ് ദി ഗ്രേറ്റസ്റ്റ് പോസിബിൾ നമ്പർ ഓഫ് പീപ്പിൾ ഹിസ് ആർട്ട് മസ്റ്റ് നോട്ട് കോംപ്രമൈസ് വിത്ത് ലൈഫ് ആൻഡ് സർവിറ്റ്യൂഡ് വിച്ച് വേർ എവർ ദൂൾ ബ്രീഡ്സ് ഓളിറ്റൂഡ് അപ്പൊ ഒരു ആർട്ടിസ്റ്റിന് ആർട്ടിൽ എപ്പോഴും അതിലൊരിക്കലും ലൈസ് ഉണ്ടാവാൻ പാടില്ല അവർ എവിടെ എവിടുത്തെ റൂളിംഗ് ആയാലും എവിടുത്തെ എത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ആയാലും ആളുകളെ പറ്റിക്കുന്ന തരത്തിലുള്ള ലൈസോ ഒന്നും അതിലുണ്ടാവാൻ പാടില്ല നമ്മളുടെ ഒരു പേഴ്സണൽ വീക്ക്നെസ് എന്തൊക്കെ ആയിക്കോട്ടെ നമ്മളുടെ ക്രാഫ്റ്റ് എപ്പോഴും രണ്ട് കമ്മിറ്റ്മെൻസിലായിരിക്കണം എന്നാണ് പറയുന്നത് അത് എത്ര ഡിഫിക്കൽട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാലും ആ ഒരു രണ്ട് കമ്മിറ്റ്മെൻറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ ഇത് റിഫ്യൂസൽ ടു ലൈ അബൌട്ട് ആൻഡ് വാട്ട് വൺ നോസ് ആൻഡ് റെസിസ്റ്റൻസ് ടു ഓപ്പറേഷൻ അറിയാവുന്ന കാര്യത്തിൽ ഒരിക്കലും നുണ പറയാനായിട്ടും പാടില്ല അതുപോലെ തന്നെ ഓപ്പറേഷൻ അടിച്ചമരത്തലുകൾക്കെതിരെയുള്ള റെസിസ്റ്റൻസും ഈയൊരു കാര്യങ്ങൾ നമ്മൾ എത്ര ഡിഫിക്കൽട്ടായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ വീക്ക്നെസ് എത്ര തന്നെ ആയാലും നമ്മളുടെ ആ ക്രാഫ്റ്റിൻ്റെ നോബിലിറ്റി അതിൻ്റെ ഒരു കുലീനത എപ്പോഴും നിലനിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് More than, uh, for more than 20 years of an insane history, hopelessly lost like all the men of my generation in the convulsions of time, I have been supported by one thing. ബൈ ദി ഹിഡൻ ഫീലിംഗ് ദാറ്റ് ടു റൈറ്റ് ടു ഡേ വാസ് എൻ ഓണർ ബിക്കോസ് ദിസ് ആക്ടിവിറ്റി വാസ് എ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് നോട്ട് ഓൺലി ടു റൈറ്റ് അതേപറയാണ് തൻ്റെ ഒരു ജനറേഷനിലെ ആളുകൾ ഏകദേശം ഇരുപത് ഇയേഴ്സ് ഓഫ് ഇൻസെയിൻ ഹിസ്റ്ററി വട്ടുപിടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഹിസ്റ്ററിയിൽ കൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് ആ ഒരു കണ്ടീഷൻസ് എന്താണെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട് സഹായിച്ചത് ഒരു റൈറ്റിംഗ് ആണ് ഒരു എഴുതാനുള്ള ഒരു ഹിഡൻ ഫീലിംഗ് മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇത് ഇദ്ദേഹത്തിൻ്റെ അതേ ഒരു ഹിസ്റ്ററിയിൽ കൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് അവർ തൻ്റെ അതേ ഒരു സെയിം ഹിസ്റ്ററി ഷെയർ ചെയ്തിട്ടുണ്ട് സെയിം മിസ്റ്ററി ആൻഡ് ഹോപ്പ് ഒരു ഹോപ്പ് പ്രതീക്ഷയാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ ആളുകൾ എന്തൊക്കെയാണ് എന്തിലൂടെ ഒക്കെയാണ് കടന്നുപോയത് ഹിറ്റ്ലർ ആദ്യമായിട്ട് പവറിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റവല്യൂഷണറി ട്രൈ ട്രയൽസ് ഹിറ്റ്ലറിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാകും അദ്ദേഹം പവറിൽ വന്ന ഒരു സമയത്ത് ഒരുപാട് ജൂതന്മാരെ കൊന്നെടുക്കിയിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു ഓദറ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു കാലഘട്ടം അതിജീവിച്ച് പോയുള്ള ആളുകൾ ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള ട്രയൽസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആൻഡ് അവരുടെ എഡ്യൂക്കേഷൻ പോലും അവർ ഈ ഒരു സ്പാനിഷ് സിവിൽ വാറിൻ്റെ സമയത്താണ് എഡ്യൂക്കേഷനും അവർ പൂർത്തിയാക്കേണ്ടി വന്നത് അപ്പോൾ ഒരു സിവിൽ വാറിനെ കൺഫ്രണ്ട് ചെയ്തുകൊണ്ടിട്ടാണ് അവരുടെ ഒരു എഡ്യൂക്കേഷൻ മുന്നോട്ട് പോയത് അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ ഒരു സമയത്ത് ഒരുപാട് കോൺസെൻട്രേഷൻ ക്യാമ്പ് പിന്നെ യൂറോപ്യൻസിന് യൂറോപ്പ്യൻ്റെ ടോർച്ചർ പിന്നെ പ്രിസൻസ് ഇതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏജിൽ വരുന്ന വ്യക്തികളൊക്കെ അപ്പോൾ ഈ ആളുകൾ മൊത്തം ഇന്ന് അവരുടെ മക്കളും പിന്നെ അവരുടെ അവരും ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോയി എന്നാൽ അവരുടെ മക്കൾക്കോ അവരുടെ മക്കൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്നത് ഇത്തരത്തിൽ ന്യൂക്ലിയർ ഡിസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡാണ് മൊത്തത്തിൽ മൊത്തത്തിലാകെ ഒരു ട്രാജിക് സിറ്റുവേഷനിലൂടെയാണ് ഇവരെല്ലാവരും കടന്നു പോയിട്ടുള്ള അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഒരു ഒപ്റ്റിമിസ്റ്റ് ആയിട്ട് ജീവിക്കാൻ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുഭാപ്തി വിശ്വാസിയായിട്ട് ജീവിക്കാമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു കാര്യമല്ല

പല ആളുകളും മോസ്റ്റായിട്ട് മെജോറിറ്റിയും എന്താണ് യൂറോപ്പിൽ എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ഈ ന്യൂഹിലിസത്തെ നിഷേധിക്കുകയും അതായത് നിഷേധ സിദ്ധാന്തത്തിന് റെഫ്യൂസ് ചെയ്യുക എതിർക്കുക എതിർക്കുകയും ചെയ്തു ഐ ഹാവ് എൻഗേജഡ് അപ്പോൺ എ ക്വസ്റ്റ് ഫോർ ലെജിറ്റിമസി നിയമസാധുതയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അവർ പോരാടിയത് അതായത് അല്ലാതും ഒരു നിയമത്തിൻ്റെ രീതിക്ക് തന്നെ നടന്നോട്ടെ പക്ഷെ നമ്മളൊരാളുകളുടെ അത്രയും ഡെസ്പെറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടാണ് അവർ ഈ ഒരു നിഷേധ സിദ്ധാന്തത്തിന് നേരെ പോയിട്ടുള്ളത് എന്ന് പോലും അവർ മനസ്സിലാക്കിയില്ല എന്നാണ് പറയുന്നത് ദേ ഹാവ് ഹാഡ് ടു ഫോർജ് ദെംസെൽഫ് ഫോർജ് ഫോർ ദെംസെൽസ് ആൻഡ് ആർട്ട് ഓഫ് ലിവിങ് ഇൻ ടൈംസ് ഓഫ് കാറ്റോസ്ട്രഫി ഇൻ ഓർഡർ ടു ബോൺ ഇ സെക്കൻഡ് ടൈം ടു ഫൈറ്റ് ഓപ്പൺലി അഗെൻസ്റ്റ് ദ ഇൻസ്റ്റിറ്റ് ഓഫ് ഡെത്ത് അറ്റ് വർക്ക് ഇൻ അവർ ഹിസ്റ്ററി അപ്പോൾ അവർക്ക് അവർ ഒരു ഇത്തരത്തിലുള്ള ഒരു ക്യാറ്റോസ്ട്രഫിയുടെ ഒരു സമയത്ത് അവരുടെ ഒരു ആർട്ടിലൂടെ ജീവിക്കുക എന്നുള്ളത് സെക്കൻഡ് ടൈം രണ്ടാമത് ജനിക്കേണ്ട ഒരു കാര്യം പോലെ തന്നെയാണ് അങ്ങനെ രണ്ടാമത് ജനിച്ചാൽ മാത്രമേ അവർക്കൊരു ഹിസ്റ്ററിയില്ല ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കെതിരെ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നുപോയി എന്നാണ് പറയുന്നത് ഇനി പേജ് നമ്പർ സിക്സ്റ്റി ത്രീയിലെ നെക്സ്റ്റ് പാരഗ്രാഫ് അപ്പോൾ ഈ ഒരു സമ്മറി കാണുന്ന ആളുകൾ ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം പോസ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ ഈസ് ജനറേഷൻ ഡൗട്ട്ലെസ് ഫീൽ ഡൗട്ട്ലെസ് ഫീൽസ് കോൾ അപ്പൗൺ ടു റിഫോം ദി വേൾഡ് എല്ലാ ജനറേഷനും ഒരു ലോകം നന്നാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ തന്നെയാണ് ഡൗട്ട് ഒന്നുമില്ല സംശയമൊന്നുമില്ല മൈൻഡ് നോസ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് റിഫോം ഇറ്റ് ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ് ഇറ്റ് ടാസ്ക് ടാസ്ക് ഇറ്റ് പെർ ഹാസ് ഇവൻ ഗ്രേറ്റ് പക്ഷേ എൻ്റെ ജനറേഷൻ അറിയാം അതിന് അത്ര എളുപ്പത്തിലൊന്നും റിഫോം ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ അതിൻ്റെ ടാസ്ക് അതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ് എന്ന് അവരുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ലോകത്തിനെ അത് സ്വയം നശിപ്പിക്കുക എന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക അതിൽ നിന്ന് തടയുക എന്നുള്ളതാണ് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അവർ അതായത് ഈ ഒരു ഓദറിൻ്റെ കാലഘട്ടത്തിലുള്ള യുവാക്കൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ എ ഹെയർ ടു കറപ്റ്റ് ഹിസ്റ്ററി ഒരു ഒരുപാട് കറപ്ഷൻസ് ഒക്കെ ഒരുപാട് പ്രോഗ്ര തടസ്സങ്ങളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ തെറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹിസ്റ്ററിയുടെ ഒരു ഹെയർ അവരുടെ അതിൻ്റെ ഒരു അനന്ത അനന്തരാവകാശിയാണ് അവർ ഇൻ വിച്ച് ആർ മിങ്കിൾഡ് ഫോറൺ റവല്യൂഷൻസ് ഒരുപാട് തകർന്ന വിപ്ലവങ്ങളും പിന്നെ ടെക്നോളജി ഗോൺ മാഡ് അത് വിവര സാങ്കേതിക സാങ്കേതിക വിദ്യ ഭ്രാന്തായ പോലത്തെ ഒരു അവസ്ഥ അതുപോലെ ഡെഡ് ഗോഡ്സ് മരിച്ചു മരിച്ച ദൈവങ്ങൾ ആൻഡ് വോണൗട്ട് ഐഡിയോളജീസ് വോൺ ഔട്ട് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട ഐഡിയോളജീസ് വെർ മീഡിയോക്കർ പവർ ക്യാൻസ് പവേഴ്സ് ക്യാൻ റെസ്ട്രോയ് ഓൾ ഇറ്റ് നോ ലോങ്ങർ നോ ഹൗ ടു കൺവിൻസ് ഫോർ ദ ഇൻ്റലിജൻസ് ഹാസ് ഡിബേസ്ഡ് ഇറ്റ്സ് ടു ബിക്കം ദ സർവൻറ്റ് ഓഫ് ഹേട്രഡ് ആൻഡ് ഓപ്പറേഷൻ ദിസ് ജനറേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഇറ്റ്സ് ഓൺ നോ നെഗോഷൻസ് ഹാസ് ഹാ ടു എസ്റ്റാബ്ലിഷ് ബോധ വിത്ത് ഇൻ ആൻഡ് വിതൗട്ട് എ ലിറ്റിൻ ഓഫ് ദാറ്റ് വിച്ച് കൺസിഡ്യൂർ ദ ഡിഗ്നിറ്റി ഓഫ് ലൈഫ് എൻ്റെ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സിച്ചുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള അവർ അവർക്ക് ഇപ്പോഴും അറിയില്ല ഇത്തരത്തിലാണ് ഒരു മീഡിയോക്കറായിട്ടുള്ള പവേഴ്സിന് പോലും അതിനെ നശിപ്പിക്കാൻ പറ്റും എന്നിട്ടൊരു സ ഹൈട്രോഡിൻ്റെയും ഓപ്പറേഷൻ്റെ ഒരു സെർവൻറ്റായിട്ട് അടിമകളായിട്ട് വെറുപ്പിൻ്റെയും പിന്നെ അടിച്ചമർത്തുകളുടെ ഒക്കെ അടിമകളായിട്ട് അവർക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അവർ എന്താണ് ചെയ്യേണ്ടത് അവർ തുടക്കം ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് ഇതിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യണം പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും വേണം എന്നിട്ട് ഒരു ഡിഗ്നിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് അത് ഉണ്ടായിട്ടോ അത് ഇല്ലാതായിട്ടോ അതായത് ഇപ്പോൾ ഇനി അവർ ഇതിന് വേണ്ടി പോരാടിയിട്ട് മരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അത് ജീവിക്കുകയാണെങ്കിലും അതിനൊരു ഡിഗ്നിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേണ്ടി പോരാടണം എന്നാണ് പറയുന്നത് ഇനി വേൾഡ് തേർട്ടൻ ബൈ ഡിസ്ഇഗ്രേഷൻ ഇൻ വിച്ച് അവർ ഗ്രാൻഡ് ഇൻക്വിസ്റ്റേഴ്സ് റൺ റിസ്ക് ഓഫ് എസ്റ്റാബ്ലിഷിങ് ഫോർ അവർ ദി കിങ്ഡം ഓഫ് ഡെത്ത് ഇറ്റ് നോസ് ദാറ്റ് ഇറ്റ് ഷുഡ് എൻ ആൻ ഇൻസൈൻ റേസ് അഗെയിൻസ്റ്റ് ദ ക്ലോക്ക് റിക്സ് യോർ എമംഗ് ദ നാഷൻസ് എ പീസ് ദാറ്റ് ഈസ് നോട്ട് സെർവി ടു റീകൺസൾ എ ന്യൂ ലേബർ ആൻഡ് എ കൾച്ചർ ദാറ്റ് റീമേക്ക് വിത്ത് ഓൾ മെൻ ദ ആർക്ക് ഓഫ് കൺവെൻറ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇത്തരത്തിലൊരു ഡിസ്ഇൻറ്റഗ്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇല്ലാണ്ടായി പോകുന്ന ഒരു ത്രെട്ട് അതിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലോക ലോകം നമ്മളുടെ ഈ ഒരു ഇൻക്വിസ്റ്റേഴ്സ് അതിന് മുഴുവൻ ഒരു കിങ്ഡം ഓഫ് ഡെത്ത് അതായത് ഇവരെ കൺട്രിയിലെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കൺട്രി ആയിരുന്നു ആ സമയത്ത് യൂറോപ്പ് ഒരുപാട് അടിച്ചമർത്തലുകളും ഒരുപാട് എല്ലാ അവിടുത്തെ ആളുകളൊക്കെ ഈ ഒരു പദവിയിലുള്ള ആളുകളുടെ സർവൻസിനെ പോലെയൊക്കെയാണ് ജീവിച്ചിരുന്നത് അപ്പോൾ ഒരു കിങ്ഡം ഓഫ് ഡെത്ത് പോലെയായിരുന്നു അത് അപ്പോൾ അവർ അതിനെതിരെ ഇവർ പോരാടിയിട്ട് റേസ് അഗെയിൻസ്റ്റ് ദ ക്ലോക്ക് ഇവർ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്തിനെതിരെ പോരാടിയിട്ട് ഒരു പീസ് കൊണ്ടുവരിക ആ ഒരു പീസ് എങ്ങനെ ആയിരിക്കണം ഒരു പുതിയ തരത്തിലുള്ള ലേബറും പുതിയ തരത്തിലുള്ള കൾച്ചറും ഒക്കെ റീകൺസീല് ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കണം അങ്ങനെ വന്നിട്ട് എല്ലാ ഒരു ആളുകളെയും ആർക്ക് ഓഫ് ദി കവനജ് ആക്കി മാറ്റണം അത് എല്ലാവരും ആയിട്ട് എല്ലാവരും ഒരാൾക്ക് മേലെ ഒരാൾ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു ഇതിലേക്ക് കൊണ്ടുവരണം പക്ഷേ ഒരു ജനറേഷൻ ഇത് ഈ ഒരു ഇത്രയും ഭാരമായിട്ടുള്ളൊരു ടാസ്ക് അവർക്ക് സാധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴും ഈ ഒരു വേൾഡിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഒരു ട്രൂത്ത് ഇനി ലിബർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചാലഞ്ചസുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആളുകൾക്ക് ഒരു ഹെയ്റ്റ് ഒരു വെറുപ്പും കൂടാതെ ഇതിനു വേണ്ടി പോരാടിയിട്ട് മരിക്കാൻ വരെ തയ്യാറാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടം എവിടെങ്കിലും ഫൗണ്ട് ചെയ്താൽ എവിടെയൊക്കെ കണ്ടുപിടി കണ്ടുപിടിക്കപ്പെട്ടാലും വെറവർ ഇറ്റ് ഈസ് ഫൗണ്ട് ഇറ്റ് ഡിസേർവ് ടു ബി സെല്യൂട്ടഡ് ആൻഡ് എൻകറേജ്ഡ് ആ ഒരു തീരുമാനത്തെ ആ ഒരു പോരാട്ടത്തെ നമ്മൾ സെല്യൂട്ട് ചെയ്യുകയും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഇനി അദ്ദേഹം പറയുകയാണ് അതേസമയം തന്നെ ഈ ഒരു റൈറ്ററിൻ്റെ നോബിലിറ്റി അയാളുടെ ക്രാഫ്റ്റിൻ്റെ ഒരു നോബിലിറ്റി അതിൻ്റെ ഒരു കുലീനത എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ഞാനൊരു പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ ഞാൻ വെക്കണം അതായത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്ലേസ് എന്താണെന്ന് അദ്ദേഹം പറയാൻ പോവാണ് അവർക്ക് റൈറ്ററിന് അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒരു ക്ലെയിമില്ല അവർ ചെയ്യേണ്ടത് അവരുടെ ഇതേ ഒരു ഭാരം താങ്ങുന്ന കോംറേഡ്സിന് അവരുടെ തോളിൽ അവരുടെ ആൻസിൽ തോളിലേറ്റിയിട്ട് എത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും എത്രക്കെ ഈ ഒരു അഞ്ചസ്റ്റിന് വേണ്ടിയിട്ട് പോരാ അഞ്ചസ്റ്റിൽ എന്ന് പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെടുന്ന സിറ്റുവേഷൻ ിനെ വേണ്ടി പോരാടിയിട്ട് അതിൽ അതിനുവേണ്ടിയിട്ടല്ല അതിനെതിരെ പോരാടിയിട്ട് ഒരു നാണക്കേടും കൂടാതെ കൂടി എല്ലാവരോടും മുന്നിലും ഈ ഒരു പോരാട്ടം നടത്തുന്ന അവർ ആളുകളെ ഇവർ തോളിലെച്ചണം എന്നാണ് പറയുന്നത് ആർട്ടിസ്റ്റ് നോട്ട് സീസിങ് ടു ബി ഡിവൈഡ് ബിറ്റ്വീൻ സോറാ ആൻഡ് ബ്യൂട്ടി ആൻഡ് ഇവോട്ടഡ് ഫൈനലി ടു ഡ്രോയിങ് ഫ്രം ഹിസ് ഡബിൾ എക്സിസ്റ്റൻസ് ദി ക്രിയേഷൻ ദാറ്റ് യു ഒബ്സിനേറ്റ്ലി ട്രൈസ് ടു ഇറക്റ്റ് ദ ഡി ഡിസ്ട്രക്റ്റീവ് മൂവ്മെന്റ് ഓഫ് ഹിസ്റ്ററി അപ്പോൾ ഒരു ഹിസ്റ്ററിയുടെ ഡിസ്ട്രക്റ്റീവ് മൂവ്മെന്റിന്റെ നശീകരണ സ്വഭാവത്തിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഓരോ ആർട്ടിസ്റ്റുകളെയും വേറൊരു ആർട്ടിസ്റ്റ് അവരെന്താണ് അവരുടെ തോളോട് ചേർത്ത് പിടിക്കണം ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ വേണമെന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മോറൽസ് വേണമെന്നോ ആർക്കാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ ഒരു അവർ ചെയ്യുന്ന ഒരു രീതി കംപ്ലീറ്റ് ആയിട്ട് മോറലിനെ ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള സൊല്യൂഷനാണ് ആണ് എന്നൊരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല ട്രൂത്ത് എന്ന് പറഞ്ഞാൽ മിസ്റ്റീരിയസ് ആണ് എലൂസീവ് ആണ് ആൾവേസ് ടു ബി കൺകേഡ് ആണ് ഒരു നിഗൂഢ സ്വഭാവമുള്ളതും ഉള്ളതും എലൂസീവ് ആയിട്ടും പിന്നെ എപ്പോഴും കീഴടക്കാനുള്ളതുമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ലിബർട്ടി ഈസ് ഡേഞ്ചറസ് ആസ് ഹാ ടു ലീവ് വിത്ത് ആസ് ഇറ്റ് ഈസ് എലൈറ്റിങ് എലൂസീവ് മീൻസ് പിടികൊടുക്കാത്ത ഇലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സാഹം ഉണ്ടാക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഇത് നമ്മൾ പഠിക്കേണ്ടതാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് വി മസ്റ്റ് മാർച്ച് ടൂഡ് ദീസ് ഗോൾസ് പെയിൻഫുള്ളി ബട്ട് റിസൊലൂട്ട്ലി സർട്ടേൺ ഇൻ അഡ്വാൻസ് ഓഫ് അവർ ഫീലിങ്സ് ഓൺ സോ ലോ ലോങ് എ റോഡ് വലിയൊരു റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് മാർച്ച് ചെയ്തിട്ട് അതിന് മുന്നോട്ട് നമ്മൾ പോയണം രണ്ട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര തന്നെ പെയിൻഫുൾ ആയിട്ടും എത്ര തന്നെ ഇതായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടണം ഈ രണ്ട് ഗോൾസാണ് ലിബർട്ടിയും ട്രൂത്തും സ്വാതന്ത്ര്യവും സത്യവും എന്ന് പറഞ്ഞിട്ടുണ്ട് വാട്ട് റൈറ്റ് ടു ഗുഡ് ഫ്രണ്ട് ഐ വോണ്ട് ഇൻ ഗുഡ് കോൺസെൻസ് ഡെയർ സെറ്റ് ഹിംസെൽഫ് അപ്പ് ആസ് എ പ്രീച്ചർ ഓഫ് വിർച് ഒരു റൈറ്ററിന് ഒരിക്കലും വിർചുസിനെ പറ്റി പ്രഭാഷണം നടത്തുന്ന ഒരു മതപ്രഭാഷകനെ പോലെ അല്ലെങ്കിൽ ഒരു പ്രഭാഷകനെ പോലെ ആവാനായിട്ട് പറ്റില്ല വിർച്യു മീൻസ് നല്ലത് ഗുഡ്നെസ് താൻ അത്തരത്തിലുള്ള ഒരു മതപ്രഭാ വിർചുവിൻ്റെ പ്രഭാഷണം നടത്തുന്ന ഒരു പ്രഭാഷകനൊന്നുമല്ല പക്ഷെ തനിക്കൊരിക്കലും താൻ വളർന്നു വന്നിട്ടുള്ള ഒരു ഫ്രീഡം അതിൻ്റെ ഒരു പ്ലഷർ ഒന്നും എക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നൊസ്റ്റാളജിയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് എറേഴ്സും അദ്ദേഹത്തിൻ്റെ ഫോൾട്ടുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് ആ ഒരു നൊസ്റ്റാളജി തന്നെയാണ് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു കലയെക്കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് നടത്താനും സഹായിച്ചത് അതുതന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സൈലൻറ്റ് മാൻ ഇത്തരത്തിൽ എന്തൊക്കെ പ്രശ്നം നടന്നാലും അതൊരു തിരിച്ച് ഒരു കുറച്ച് കാലത്തെങ്കിലും ബ്രീഫായിട്ടുള്ള ഹാപ്പിനെസ് ഫ്രീ ഹാപ്പിനെസ് കൊണ്ടുവന്ന് തരുമെന്ന് വിശ്വസിച്ചിട്ട് സൈലൻ്റായിട്ട് അതിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്ന ആളുകളുടെ സൈലൻസിന് അവരുടെ നിശബ്ദതയെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു കല തന്നെയാണ് തന്നെ സഹായിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ് ദസ് റെഡീസ് ടു ഐ റിയലി ആം ടു മൈ ലിമിറ്റ്സ് ആൻഡ് ആൻഡ്സ് ആസ് വെൽ ആസ് ടു മൈ ഡിഫിക്കൽ ടു ക്രിയേറ്റ് ഐ ഫീൽ ഫ്രിയർ ഇൻ കൺക്ലൂഡിങ് ടു കമാൻഡ് അപ്പോൺ ദ എക്സൻ ആൻഡ് ജനറോസിറ്റി ഓഫ് ദ ഓണർ യു ഹാവ് ജസ്റ്റ് ബെസ്റ്റ് ഓൺ ഞാൻ എന്താണെന്നൊക്കെ ഞാൻ ഇപ്പം ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത് എൻ്റെ ലിമിറ്റുകൾ എന്താണെന്നും എൻ്റെ ബാധ്യതകൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടുകൾ കൂടി പറഞ്ഞപ്പോൾ തന്നെ എന്റെ കൂടി ലൈറ്റർ ആയിട്ട് കൂടി ഫ്രീ ആയ പോലെ എനിക്ക് തോന്നുകയാണ് കൺക്ലൂഡിങ് ആയിട്ട് ഞാൻ പറയുകയാണ് ഇത്തരത്തിലുള്ള വലിയൊരു ജനറോസിറ്റി ഓഫ് ഓണർ നിങ്ങൾ എനിക്ക് തന്നതും പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് തോന്നി ഒരുപാട് നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ആൻഡ് ഐ വുഡ് റിസീവ് ഇറ്റ് ഇസ് ആൻ ഓൾമേസ് രണ്ട് ടു ആഫ് ദോസ് ഹു ഊഷറിംഗ് ഇൻ ദ സെയിം ഫൈറ്റ് ഹാവ് നോട്ട് റിസീവ് എനി പ്രിവിലേജ് ബട്ട് ഹാവ് ഓൺ ദോൾറെഡി നോൺ മിസ്സറി ആൻഡ് പ്രസിക്യൂ പേഴ്സിക്യൂഷൻ പറയുകയാണ് ഈ ഒരു അവാർഡ് ഞാൻ റിസീവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അടിസമർത്തലുകളും ബുദ്ധിമുട്ടുകൾക്കും പോരാടിയിട്ടും ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു തരത്തിലുള്ള പ്രിവിലേജുകളും കിട്ടാത്ത ആളുകൾ ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാതെ എപ്പോഴും അതിന് പകരമായിട്ട് ഓൾറെഡി മിസറിയിലും കഷ്ടപ്പാടിലും പ്രോസിക്യൂഷനിലൊക്കെ ജീവിക്കുന്ന ആളുകളുടെ ഈ ഒരു സെയിം ഫൈറ്റ് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രതിനിധിനി പ്രതിനിധി കൂടി ആയിട്ടാണ് ഞാൻ ഈ ഒരു അവാർഡ് റിസീവ് ചെയ്യുന്നത് ഇറ്റ് റിമൈൻസ് ഫോർ മീ ടു താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് ഹൈ ഹൈ ഹാർട്ട് ആൻഡ് ടു മേയ്ക്ക് ബിഫോർ യു പബ്ലിക്ലി ആസ് എ പേഴ്സണൽ സൈൻ ഓഫ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ദ സെയിം ആൻഷൻ പ്രോമിസ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് വിച്ച് എവറി ട്രൂ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് റിപ്പീറ്റ് ടു ഹിംസെൽഫ് ഇൻ സൈലൻസ് എവറി ഡേ അപ്പോൾ ഞാൻ ഈ ഒരു അവാർഡ് കിട്ടിയതുകൊണ്ട് ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളോട് പബ്ലിക്കായിട്ട് എൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ് നന്ദിയാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത് അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും പ്രോമിസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു ആൻഷ്യൻ പ്രോമിസ് ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത് ഫുൾനെസ് ഫെയ്ത്ത് ഫുൾനെസ്സും വിച്ച് എവറി ട്രൂ ആർട്ടിസ്റ്റ് റിപ്പീറ്റ് ടു ഹിംസെൽഫ് ഇൻ സൈലൻസ് എവറി ഡേ എല്ലാ ആർട്ടിസ്റ്റും അവരുടെ ലൈഫിൽ സൈലന്റിലോ സൈലന്റോട് കൂടിയിട്ടാണെങ്കിലും അവരോട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഫെയ്റ്റ്ഫുൾനെസ് വിശ്വാസത്തിൻ്റെ ആ ഒരു ആൻഷൻ പ്രോമിസ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അദ്ദേഹം ടോട്ടലി പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയായിരിക്കണം എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഇല്ലെങ്കിൽ ഒന്നുമല്ല അതുപോലെ ആർട്ടിസ്റ്റുകൾ എത്തരത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് താനും ഇത്തരത്തിലുള്ള ഒരു അവാർഡിന് യോഗ്യനാണോ എന്ന് തനിക്കറിയില്ല പക്ഷേ ഒരു അവാർഡ് ഞാൻ എൻ്റെ അതേ ഒരു പാത്ത് ഫോളോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് ഒരു പാഠഭാഗം വായിച്ചതിന് ശേഷം ഇതിൻ്റെ ഗ്ലോസറി ഒന്ന് നോക്കുന്നത് എല്ലാവരും നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ഗ്രോസറിയിൽ ഈ ഒരു പാടത്തിന് പറ്റിയിട്ട് ഒരുപാട് വേഡ്സ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്